1968 അന്ന അലുമിനിയം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ 8 പേരും ആയിട്ടാണ് അതിൻ്റെ തുടസ്സം. അത് പിന്നീട് വികസിച്ച് ഇപ്പോൾ 15,000 പേരുടെ ഒരു വലിയ ഒരു ഫാക്ടറി ആയിട്ട് വികസിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹം മാത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ബിസിനസ് നടത്തുമ്പോൾ സത്യസന്ധമായിട്ട് ചെയ്യണം. ഒരു കാരണവശാലും അതിൽ ഒരു അഡൾട്രേഷൻ പാടില്ല. നിയമപരമായിട്ട് മാത്രമേ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. രാവിലെ എഴുന്നേറ്റാൽ 1-2 കട്ടൻ ചായ കുടിക്കും, അതാണ് എൻ്റെ പതിവ്. എൻ്റെ ഭാര്യ മിന്നി രാവിലെ തന്നെ ലൈറ്റ് കട്ടൻ ചായ ഉണ്ടാക്കി കൊണ്ടുതരും. അപ്പോൾ അത് കഴിച്ച് പത്രം വായിച്ചിട്ടാണ് ഞാൻ എൻ്റെ ദിവസം തുടങ്ങുന്നത്. ചായ കുടി കഴിഞ്ഞാൽ ഞാൻ മോർണിംഗ് വാക്ക്, ഒരു മണിക്കൂർ മോർണിംഗ് വാക്ക് ഉണ്ട്. ആ 1 മണിക്കൂർ ഞാൻ ഞങ്ങളുടെ പാടത്തിൻ്റെ സൈഡിലുള്ള തിട്ടയിലൂടെയാണ് നടക്കുന്നത്. അത് നടക്കുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രഷ് എയർ കിട്ടും. സാധാരണഗതിയിൽ എന്തെങ്കിലും ഫോണൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യത്തിന് ചെവിയിലൊരു ഇയർഫോണൊക്കെ വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ സാധാരണഗതിയിൽ ചെരുപ്പ് വീട്ടിൽ ചെരുപ്പ് ഉപയോഗിക്കാറില്ല, പ്രത്യേകിച്ച് മോർണിംഗ് വാക്കിന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതൊക്കെ ഭൂമിയായിട്ടുള്ള കോണ്ടാക്റ്റിൽ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും ചെരുപ്പ് ഉപയോഗിക്കാതിൻ്റെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. 1 മണിക്കൂർ നടന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഏതാണ്ട് വിയർക്കും. പിന്നെ വീട്ടിൽ വന്ന് വിയർപ്പ് ഫാനിൻ്റെ ഒരു അടിയിലിരുന്ന് വിയർപ്പാറ്റിയിട്ടാണ് കുളിക്കലും അടുത്ത ബ്രേക്ക്ഫാസ്റ്റിനുള്ള നടപടികളൊക്കെ ആരംഭിക്കുന്നത്. ഇവിടെ നമുക്ക് നെൽകൃഷി 2 പൂവ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുപരി നമുക്കിവിടെ പശു, ആട്, കോഴി, താറാവ് എല്ലാ കൃഷിയും, കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വളർത്തു മൃഗങ്ങളും നമ്മൾ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലവ് ബേർഡ്സ്, പ്രാവ്, ഗിനിപ്പിക്ക്, പല ടൈപ്പ് പ്രാവുകളുണ്ട്. പാലൊക്കെ നമ്മളിവിടെ തന്നെയാണ് കറന്ന് ഉപയോഗിക്കുന്നത്. മിക്കവാറും പാല് പുറത്തേക്ക് കൊടുക്കാനുണ്ടാവും. പ്രത്യേകിച്ച് ടെസ്റ്റേജിലേക്കൊക്കെ, ഞങ്ങളുടെ ഹോസ്റ്റലിലേക്കൊക്കെ ഞങ്ങളിവിടുന്ന് പാല് കൊടുക്കുന്നൊരു സാഹചര്യമുണ്ട്. ചാച്ചന് ആയുർവേദം ഒരു വലിയ താല്പര്യമുള്ള വിഷയമായിരുന്നു. അദ്ദേഹം ഒരുപാട് ഓലഗ്രന്ഥങ്ങളൊക്കെ കളക്ട് ചെയ്ത് അതൊക്കെ റീറൈറ്റ് ചെയ്ത് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു പാഷനായിട്ട് തന്നെ അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് ഇപ്പോഴും എൻ്റെ മിസ്സസ് അത് താല്പര്യപൂർവ്വം ചെയ്യുന്നുണ്ട്. പല മെഡിസിൻസും ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് കർക്കിടക ലേഹ്യം എന്ന് പറഞ്ഞിട്ടൊരു ലേഹ്യം ഉണ്ടാക്കി. ആ ലേഹ്യം പല ആളുകൾക്കും കൊടുത്തിട്ട് ഒരുപാട് നന്നായിരുന്നു എന്ന് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ആയുർവേദത്തിൻ്റെ ഒരു നെല്ലിക്ക അരിഷ്ടം മാർക്കറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ചാച്ചൻ അത് ഇവിടെ വരുന്നവർക്കൊക്കെ ഒരു വെൽക്കം ഡ്രിങ്കായിട്ട് നെല്ലിക്കാരിഷ്ടമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നെല്ലിക്കാരിഷ്ടത്തിൻ്റെ ഒരു മാർക്കറ്റിങ്ങിനെ പറ്റി ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അധികം താമസിക്കാതെ നെല്ലിക്കാരിഷ്ടം നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലീസ് ഹെർബൽ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ, ഇത് കൂടാണ്ട് ഹെർബൽ ലാക്സേറ്റ്, അപ്പോൾ അങ്ങനെയുള്ള 1-2 മെഡിസിൻസും ഇതിനോടൊപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രഘു ചാച്ചൻ്റെ സഹായിയായിരുന്നു. ചാച്ചൻ ഈ മർമാണി ചികിത്സയിൽ ഒരു പ്രാഗൽഭ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസ്ക് സ്ലിപ്പിനും അതുപോലെ തന്നെ മറ്റേ നടുവുളുക്കിനൊക്കെ കൂടി ചേർന്നുന്ന രീതിയിലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ ചാച്ചൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായി. ആ ഡെവലപ്മെൻറ്റ് രഘുവിനെ കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഫിഷക്വറിയാണ്. സാബുവിൻ്റെ മകൻ റോച്ചർ സാബുവിൻ്റെ ഒരു ഇഷ്ട വിനോദമാണ്. അവന് ഫിഷിങ് അവൻ്റെ വിനോദമാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയും കൂടിയാണ് ഇത്. ഇതിൽ ഒരുപാട് ടൈപ്പ് മെഷീനിനെ ഒരു എല്ലാ ആഴ്ചയും പോയി എന്തെങ്കിലും മീൻ മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് അതിട്ടിട്ട് അത് കണ്ട് ആനന്ദിക്കലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി. അപ്പോൾ അക്വേറിയം ഇതിൻ്റെ അവൻ്റെ ഫിഷിനോടുള്ള താല്പര്യം കാണിക്കുന്നതാണ് അക്വേറിയം. 1974 ഈ വീട് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഈ വീടുകളിൽ താമസിക്കുന്നത്. ചാച്ചനുണ്ടായിരുന്ന കാലം മുതൽ ഞാനും സാബുവും ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ ചാച്ചൻ ഉള്ളിടത്തോളം കാലം ഒരുമിച്ച് താമസിക്കണമെന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ച് ഇവിടെ താമസിച്ചത്. ചാച്ചന് 11 വർഷം മുമ്പ് പോയി, അത് കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഒറ്റയ്ക്കായി. അപ്പോൾ അമ്മച്ചിയുടെ കൂടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൊണ്ട് താമസിക്കണമെന്നുള്ള ആഗ്രഹം വന്നു. അപ്പോൾ ഞങ്ങളതുകൊണ്ട് വേറൊരു വീട് വയ്ക്കാനോ അങ്ങനെ മാറി താമസിക്കാനോ ഒന്നും ശ്രമിച്ചില്ല. ഞങ്ങൾ എന്നിട്ട് അങ്ങനെ ഒരുമിച്ച് താമസിച്ചു. അമ്മച്ചി ഒരു 1.5 വർഷം മുമ്പ് അമ്മച്ചിയും പോയി. ഇപ്പോൾ പിള്ളേർക്ക് പിരിയാനായിട്ട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് താമസിക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ സഹധർമ്മിണി മിന്നി, കോതമംഗലത്ത് പുന്നേക്കാടാണ് വീട്. മാസ്റ്റേഴ്സൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ വീട്ടിൽ എൻ്റെ ഇവിടുത്തെ ഹൗസ് വൈഫായിട്ട് നോക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ചുമതല ഇവർ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത്. സാബു എൻ്റെ യങ്ങർ ബ്രദറാണ്. എക്സ്പോർട്ട് മുഴുവൻ നോക്കുന്നത് സാബുവാണ്. അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് മുഴുവൻ നോക്കുന്നത് അമേരിക്കയിലെ മേജർ ബിസിനസ്സുകൾ ഈ പിള്ളേരുടെ ബിസിനസ്സുകളിൽ 2nd സ്ഥാനത്താണ് കിറ്റസ് ഗാർമെൻറ്റ്സ്. ആ കമ്പനിയാണ് അദ്ദേഹം നോക്കുന്നത്. ഞാൻ നോക്കുന്നത് മുഴുവൻ ലോക്കൽ ബിസിനസ്സും യൂറോപ്പിലേക്കുള്ള എക്സ്പോർട്ടുമാണ്. അപ്പോൾ ഞങ്ങൾ ചാച്ചനുള്ള കാലം മുതൽ ബിസിനസ് 2 ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തുടരുന്നു. അപ്പോൾ ചാച്ചൻ മുൻകൂട്ടി കണ്ട് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല. ഒരു ബിസിനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കാളികളായിട്ടല്ല ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹകരണം എപ്പോഴും ഉണ്ടാവും. ഒരു ആവശ്യം പറയണ്ട, നമ്മൾ ആവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ബിസിനസ്സിൽ ഞങ്ങൾ അധികം പാർട്ട്ണർഷിപ്പ് ഇല്ലെങ്കിലും വീടുകളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. രഞ്ജിത ചങ്ങനാശ്ശേരിക്കാരിയാണ്. ഇവിടെ വന്ന് ഹൗസ് വൈഫായിട്ട് ജോലി ഇവിടെ ചെയ്യുന്നു. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഇത് വീട് മുന്നോട്ട് ഒരുമിച്ച് പോകാനായിട്ടുള്ള, ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് പോകാനായിട്ടുള്ള മുഖ്യ കാരണം ഇവർ രണ്ടുപേരുടെ സഹകരണമാണ്. ഞങ്ങളുടെ വ്യവസായങ്ങളിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറുകളോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ ഡയറക്ടർഷിപ്പോ ഒന്നുമില്ല. ഇപ്പോൾ ബിസിനസ്സിൽ ഞങ്ങൾ ടോട്ടലി സെപ്പറേറ്റഡ് ആണ്. ചെറുപ്പത്തിലെ മുതൽ തന്നെ ഞങ്ങൾ രണ്ടുപേരെയും 2 സ്ഥാപനങ്ങളിൽ അതിൻ്റെ മേധാവികളായിട്ട് അല്ലെങ്കിൽ അതിലാണ് ട്രെയിനിങ് കൊടുത്തതും വളർത്തിയതും. അപ്പോൾ ഇന്നും രണ്ടും ബിസിനസ് രണ്ടായിട്ട് പോകുന്നു. ഞങ്ങളിപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും എപ്പോഴും ട്രാവലിലായിരിക്കും. അപ്പോൾ പലപ്പോഴും ഒരാളുടെ പ്രസൻസ്, അതിപ്പോൾ ചാച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ടായിരിക്കുമ്പോഴായാലും അവരുടെ കാര്യങ്ങൾ നോക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടാകുമെന്ന് എൻഷുർ ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രാവൽ പോലും പോകാറ്. അപ്പോൾ ഈ ഒന്നിച്ച് താമസിക്കുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവരുടെ വളർച്ചയിൽ അവരും ആ ഒരു കുടുംബ ബന്ധങ്ങൾ അതിൻ്റെ വാല്യൂ അതൊക്കെ അവർ മനസ്സിലാക്കി വളരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കൂട്ടുകുടുംബങ്ങളിൽ വളർന്നിരിക്കുന്ന കുട്ടികൾ മുതിർന്നു വരുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ അത് നല്ല രീതിയിൽ പ്രതിഫലിക്കും. അപ്പോൾ വെറുതെ നമ്മളൊരു കൂട്ടുകുടുംബം എന്നതിനേക്കാൾ ഉപരി അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയൊരു മാറ്റം ഇതുണ്ടാക്കാൻ സാധിക്കും. എല്ലാവരും ഒന്നിച്ച് ഇത് ചെയ്യുന്നു, അവർ ഒറ്റപ്പെട്ടെന്ന് തോന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ അവിടെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് കല്ലുകടിയില്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇത് എൻ്റെ മൂത്ത മകളുടെ മിഥുന. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ഓസ്ട്രേലിയയിലെ മെൽബണിലാണ് പഠിച്ചത്, മെൽബൺ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ഫാക്ടറി നോക്കുകയാണ്. ഇന്നൊരു ബയർ വന്നിട്ടുണ്ട്, അവരെ കാണാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് മിഥുന, അത് ജെഫ് രണ്ടുപേരും കൂടെ ആണ് തമിഴ്നാട്ടിലെ ഫാക്ടറി നോക്കുന്നത്. ജെഫ് ഇപ്പോൾ ജസ്റ്റ് ലാൻഡഡ്. അപ്പോൾ ജെഫും ഇതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ MBA കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫാക്ടറി, കല്ലൂർ ഫാക്ടറി നോക്കുന്നത്. മറ്റ് അത് റൂഷൽ ഏറ്റവും ഇളയ ആളാണ്, പുന്നാര മോളാണ്. ഇച്ചിരി വാശിക്കുടുക്കുകയാണെങ്കിലും ഭയങ്കര മിടുക്കിയാണ്. പാട്ടൊക്കെ പാടാൻ അറിയാം. ഇന്ന് ഒരു പാട്ട് പാടാനായിട്ടുള്ളൊരു മൂഡിലാണ് അല്ലയെന്നാണ് പറഞ്ഞത്. എന്നാലും ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് അല്ലേ? ഇല്ല. റോച്ചർ സാബുവിൻ്റെ മൂത്ത മകനാണ്. അദ്ദേഹവും ഒരു കലാകാരൻ കൂടിയാണ്. ഇവിടെ കാണുന്ന പല പിക്ചറും അദ്ദേഹം വരച്ചതാണ്. റൂഷിലും വരയ്ക്കും, റൂഷിലും വരയ്ക്കും, നന്നായിട്ട് വരയ്ക്കും. ഒരു 100% സപ്പോർട്ട് നമുക്ക് ഫാമിലിയുടെ അടുത്ത് നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് ഈ ബിസിനസ് ഇത്രയും സക്സസ് ആയിട്ട് പോകുന്നത്.
നമുക്കിപ്പോൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ആ ടെൻഷനൊക്കെ മറക്കുന്ന രീതിയിലുള്ള പെരുമാറ്റവും പ്രകടനവുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു കാരണവശാലും അങ്ങനെ ഒരു ബിസിനസ്സിലെ ടെൻഷൻ വീട്ടിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. ഞാനൊരു സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ രീതികളുമായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നല്ല ലവിങ് നേച്ചറാണ്, എല്ലാ കാര്യങ്ങളും എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ ഗ്രാൻഡ് ഫാദർ ആയിട്ട് ഫാക്ടറിയിൽ പോവുകയും അവിടുത്തെ രീതികൾ പഠിച്ചു വളരുകയും ചെയ്തതുകൊണ്ട് പിന്നെ ഒരു ട്രാൻസിഷനായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല ഒരിക്കലും ബിസിനസ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ അവിടുത്തെ എംപ്ലോയീസ് ആണെങ്കിൽ അന്നുള്ള എംപ്ലോയീസ് തന്നെ കുറേ പേർ ഇപ്പോഴും ഉണ്ട് സീനിയർ പൊസിഷൻസിൽ. നമുക്കെപ്പോഴും ഒരു കോൺഫിഡൻസ് ആണ്. ഇപ്പോൾ അവരെപ്പോഴും നമ്മളെ ഒരു യങ് ബ്രദറിനെ പോലെ അല്ലെങ്കിൽ മകനെ പോലെ കണ്ട് നമുക്ക് എല്ലാ ഉപദേശങ്ങളും തരും, നമ്മളൊരു സജഷൻ കൊടുക്കുക, ആ ഒരു രീതിയിലെടുത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും അവരെപ്പോഴും കൂടെ ഉണ്ടാവും. ഇന്ത്യയിൽ പഠിച്ചായിരുന്നു അണ്ടർ ഗ്രാഡ്, അതിനുശേഷമാണ് പോസ്റ്റ് ഗ്രാഡ് ഓസ്ട്രേലിയയിൽ പോയി പഠിച്ചത്. രണ്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അണ്ടർ ഗ്രാഡ് അക്കൗണ്ട്സിലാണ് പഠിച്ചത്. ഇപ്പോൾ ഒരു അക്കൗണ്ട്സ് പെർസ്പെക്റ്റീവിൽ നിന്ന് എല്ലാം മനസ്സിലാവാനും ഇപ്പം നമ്മുടെ അവിടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും ഇ ആർ പിയും ഒക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും അതിൽ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് ബേസ്. അതുപോലെ ഓസ്ട്രേലിയ പോയി പഠിച്ചത് മാനേജ്മെൻ്റ് ആണ്. അപ്പം എന്താ പറയുക, നമ്മൾ അവിടെ പോയി പഠിക്കുന്നത് ഹാർവാർഡ് ബിസിനസ് റിവ്യൂ പോലത്തെ ഏറ്റവും നല്ല റിസർച്ച് പേപ്പേഴ്സ് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. ലോകത്ത് നടക്കുന്ന ബിസിനസ്സും അതിന് അവർ നേരിടുന്ന പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ എന്തൊരു സിമിലർ ആണെന്നും അതിനെങ്ങനെ സക്സസ്ഫുള്ളായിട്ട് നേരിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് സക്സസ് എന്ന് മനസ്സിലായിട്ടുണ്ട് പഠിച്ചിട്ട്. ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കണ ചോയ്സ് സ്കൂളിൽ. എനിക്ക് വലുതാകുമ്പോൾ അപ്പനെ പോലെ ആവണം. ഹോബീസ് പാട്ട് പാടും, ഡാൻസ് കളിക്കും, പിന്നെ സ്പീച്ച് പറയും, ഡ്രോയിങ് ചെയ്യും. എൻ്റെ റോച്ച, ഞാൻ 8th സ്റ്റാൻഡേർഡ് ചോയ്സ് സ്കൂളിലാണ്. എൻ്റെ ഹോബീസ് ഡ്രോയിങ്ങും ഫിഷിങ്ങും ആണ്. എനിക്ക് ഷെയ്ഡിങ്ങും കളറിങ്ങും ഇഷ്ടം. ഇപ്പോൾ റീസെൻ്റായിട്ട് ചാച്ചിൻ്റെ ജീവിത രീതികളെ പറ്റി ഒരു ബുക്ക് നമ്മൾ മനോരമയായിട്ട് ചേർന്നിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബേസിക്കായിട്ട് ഒരു സാധാരണ ബിസിനസ്സുകാരൻ എങ്ങനെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ആയിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഉള്ളൊരു ഒരു പഠനമാണിത്. എങ്ങനെയാണ് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ചെറിയ തോതിൽ ഡെവലപ്പ് ചെയ്തിട്ട് അത് വലിയ തോതിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ ബുക്കിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് ഞാനും ഗീതാപക്ഷിയും കൂടി ചേർന്നാണ് ഈ ബുക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞു, ഓൺലൈനിൽ അവൈലബിൾ ആണ്. കാരണം ഞങ്ങൾ രാവിലെ പുട്ട് അല്ലെങ്കിൽ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസാണ് എല്ലാ ദിവസവും കഴിക്കുന്നത്. അരിയൊക്കെ തന്നെയാണെങ്കിലും നമ്മളിവിടെ തന്നെ കൃഷി ചെയ്യാണ്. നമ്മൾ ആദ്യം കണ്ടല്ലോ, പാടമൊക്കെ കണ്ടല്ലോ, കൃഷി ഇവിടെ തന്നെ ചെയ്ത് ഇവിടെ തന്നെ നെല്ല് പുഴുങ്ങിയെടുത്ത് കുത്തി എടുക്കാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അതും ഇവിടെ തന്നെ ചെയ്ത് നമ്മൾ അരി അധികം തവിട് കളയാത്ത രീതിയിലുള്ള റൈസൊക്കെ പ്രിപ്പയർ ചെയ്താണ് കഴിക്കുന്നത്. ഇവിടെ ഈ ഫ്രൂട്ട്സൊക്കെ തന്നെയാണെങ്കിലും ഇവിടെ ഉണ്ടായതാണ്, ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. ഈ പ്രത്യേകിച്ച് ഡ്രാഗൺ ഫ്രൂട്ട്, പേരയ്ക്ക, ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്തുണ്ടാവുന്ന ഫ്രൂട്ട്സാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കറിയൊന്നും വേണ്ട എന്നുള്ളതാണ്, അത് ഇവിടെ വിഷമിപ്പിക്കണ്ടാണെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പുട്ടാണെങ്കിൽ പുട്ട് മാത്രം, പുട്ടും ചായയും കൂടി മാത്രം കഴിക്കും. അത് അപ്പമാണെങ്കിലും ദോശയാണെങ്കിലും ഞാൻ പറയുകയാണ്, ഇതുപോലെ ഒരു ഭർത്താവിനെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടണം. കാരണം അതേമാതിരി തന്നെ കറിയൊന്നും കൂട്ടില്ല, അത് ഒരു പലഹാരത്തിനും വേണ്ട. പിന്നെ വേറൊന്ന്, ഇവിടെ ചാച്ചനുള്ളപ്പോൾ മുതൽ തന്നെ ഞങ്ങൾ ഈ ഡൈനിങ് ടേബിളിൽ ആരും ഒരു കുറ്റം പറയില്ല എന്നുള്ളതാണ്. എന്താണോ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് കഴിക്കുക, പോവുക. അതല്ലാതെ അതിനകത്ത് ഉപ്പില്ല, മുളകില്ല, രുചി പോരാ, ഇതുവരെ ചാച്ചനും പറയുന്നത് കേട്ടിട്ടില്ല, ഞങ്ങൾ ആരും പറയാറില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് കഴിക്കുക. ഒരാൾക്ക് ദോശയായിരിക്കും ഇഷ്ടം, ഒരാൾക്ക് പുട്ടായിരിക്കും ഇഷ്ടം, പക്ഷേ അങ്ങനെയൊന്നുമില്ല. പിള്ളേരായാലും ശരി അങ്ങനെ തന്നെ പഠിക്കുന്നു. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ കമ്മനിയിലെ തിരക്ക് വരുമ്പോൾ കമ്മനിൽ പോകും, തൊട്ടടുത്താണ്, ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് എല്ലാ ഫാക്ടറി ഉള്ളത്.
പ്രധാനമന്ത്രി മോദിജി പറഞ്ഞേക്കണാണ് ഈ തവണ 75-ാമത് സ്വാതന്ത്ര്യദിനം ആസാദിക്ക് അമൃതമായിട്ട് ആഘോഷിക്കണമെന്ന് നമ്മളോട് പറഞ്ഞേക്കണം. ഏതായാലും നിങ്ങൾക്കൊക്കെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അമൃത് ഞാൻ ഒരു മിഠായി കൂടി ആണെങ്കിലും നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുകയാണ്. ഏതായാലും നമ്മൾ വളരെ ഭംഗിയായിട്ട് ഈ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വളരെ അത്യാവശ്യമാണ്. അതെല്ലാം കിട്ടുന്നുണ്ട്. എന്നാലും നിങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ സ്മരണയിൽ ഒന്നും കൂടെ നന്നായിട്ട് ജോലി ചെയ്യാനും നന്നായിട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കി ആളുകൾക്ക് നല്ല സാധനം കൊടുക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാവണം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ആയിരത്തി തൊള്ളായിരത്തി 1968-ലാണ് അന്ന അലുമിനിയം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ 8 പേരും ആയിട്ടാണ് അതിൻ്റെ തുടസ്സം. 8 ജോലിക്കാരായിരുന്നു അതിൻ്റെ തുടസ്സത്തിൽ. അത് പിന്നീട് വികസിച്ച് ഇപ്പോൾ 15,000 പേരുടെ ഒരു വലിയ ഒരു ഫാക്ടറിയായിട്ട് വികസിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹം മാത്രമായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. അന്ന അലുമിനിയത്തിൻ്റെ പേരിന് തന്നെ ഒരു പ്രസക്തിയുണ്ട്. അന്ന അലുമിനിയം എന്ന് പറയുന്നത് ഗ്രാൻഡ് മദറിൻ്റെ നെയിമാണ്, ചാച്ചൻ്റെ അമ്മയുടെ പേരാണ് അന്നമ്മ. അതിനുശേഷം നമ്മൾ ആരംഭിച്ചത് സാറാ സ്പൈസസാണ്. പേരിനും ഒരു പ്രത്യേകതയുണ്ട്. 1974-ലാണ് സാറാ സ്പേസ് ആരംഭിച്ചത്. അത് ആരംഭിക്കുമ്പോൾ കൊച്ചമ്മയുടെ പേരിലാണ് അത് ആരംഭിച്ചത്. കൊച്ചമ്മ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദറിൻ്റെ അനുജത്തി. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരാളായതുകൊണ്ടാണ് കൊച്ചമ്മയുടെ പേരിൽ ആ കമ്പനി തുടങ്ങാനായിട്ട് ചാച്ചൻ ശ്രമിച്ചത്. അതിനുശേഷമാണ് 1980-ലാണ് കിറ്റക്സ് ലിമിറ്റഡ് ഈ കമ്പനി നമ്മൾ ആരംഭിച്ചത്. അത് ആരംഭിക്കാനായിട്ടുള്ളൊരു കാരണം അന്നത്തെ കാലത്ത് ഈ പവർലൂമിനൊക്കെ ലൈസൻസ് വേണമായിരുന്നു, കേന്ദ്ര ഗവൺമെൻറ് ലൈസൻസ് വേണമായിരുന്നു. അപ്പോൾ 4,000 പവർലൂമിന് കേരളത്തിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. പക്ഷേ അത് എടുക്കാൻ ആളില്ലാണ്ട് വന്നപ്പോൾ ടി വി തോമസ് അന്ന് വ്യവസായ മന്ത്രിയായിരുന്നു. അദ്ദേഹം അതൊരു പൂള് ചെയ്ത് ഒരു കൺസോർഷ്യം മാതിരി ഉണ്ടാക്കിയിട്ട് 400 ലൂംസ് എടുക്കുന്ന ഓരോ യൂണിറ്റിനർക്കും അതിൻ്റെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് അതൊരു ഇൻഡിവിജ്വൽ കമ്പനിയായിട്ട് ഓരോ ലൂം ഓരോ സ്മോൾ സ്കെയിലായിട്ട് രജിസ്റ്റർ ചെയ്ത് അതിനെ ഒരു മദർ യൂണിറ്റ് ഒരു കൺസെപ്റ്റൊക്കെ കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമായിരുന്നു. അങ്ങനെ 5-6 യൂണിറ്റ് കേരളത്തിൽ 1984-ൽ ആരംഭിച്ചു. പക്ഷേ ഈ വ്യവസായം നടത്തുക എന്നുള്ളത് കുറച്ച് സ്കില്ലായതുകൊണ്ട് അന്നത്തെ കാലത്ത് ബാക്കി ഒരു യൂണിറ്റിനും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കിറ്റക്സ് മാത്രമാണ് അന്ന് പിടിച്ചു നിർത്തുന്നത്. കിറ്റക്സിൻ്റെ പേരിനുണ്ട് ഒരു പ്രസക്തി. കിഴക്കമ്പലം ടെക്സ്റ്റൈൽസ് എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര്. അത് കഴിഞ്ഞിട്ടാണ് ഈ പേര് മാറ്റി കിഴക്കമ്പലം ടെക്സ്റ്റൈൽസിൻ്റെ 2 അക്ഷരവും അവസാനത്തെ ടെക്സ്റ്റൈൽസിൻ്റെ ടെക്സിന് ചേർത്തിട്ടാണ് കിറ്റക്സ് എന്നുള്ള ഒരു ബ്രാൻഡിൽ പിന്നീട് ഈ കമ്പനി അറിയപ്പെടാൻ തുടങ്ങിയത്. ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് ലുങ്കികളായിരുന്നു. അന്നത്തെ കാലത്ത് ലുങ്കികൾക്ക് വലിയ ഡിമാൻഡായിരുന്നു. ഞാനൊക്കെ ലുങ്കി ഉപയോഗിച്ചു തുടങ്ങിയ സമയത്തായിരുന്നു ഈ കിറ്റക്സ് ആദ്യമായിട്ട് ലുങ്കി അഴിച്ചത്. അപ്പോൾ എനിക്ക് തന്നെ അറിയാം ലിനൻ ഒരു ലുങ്കിയാണ് അന്ന് മാർക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നത്. ഈ ലിനൻ ലുങ്കി ഉപയോഗിച്ചാലുള്ള ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻറ്റിങ്ങിലുള്ള കനം കുറവോ എന്തോ പ്രശ്നം മറ്റേ കെമിക്കലിൻ്റെ പ്രശ്നം എന്തോന്നറിയില്ല, 6 മാസത്തിനുള്ളിൽ അത് തുള വീഴും. അപ്പോൾ അങ്ങനെ ഓരോ 6 മാസം കൂടുമ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് കിറ്റക്സ് ലുങ്കി വരുന്നത്. നമ്മൾ ആ ലുങ്കിയൊക്കെ ഉപയോഗിച്ചു 6 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ലാസ്റ്റിങ് നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കിറ്റക്സ് ലുങ്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഫോർ മണിയാണ്. ഇതിന് ശേഷമാണ് കിറ്റക്സ് ലുങ്കിയിൽ ആക്കി അതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ ബെഡ്ഷീറ്റ് ആഡ് ചെയ്തു. ബെഡ്ഷീറ്റിൻ്റെ കൂടെ നമ്മൾ ഇന്നർ ഗാർമെൻറ്റ്സ് ബ്രീഫ് അങ്ങനെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൽ ഇതിൻ്റെ ഈ ലോക്കൽ മാർക്കറ്റിനോടൊപ്പം എക്സ്പോർട്ടും കൂടെ തുടങ്ങി. യൂറോപ്പിലേക്ക് നമ്മൾ CND, HNM, കാരിഫോർ, MNS, അതുപോലെ തന്നെ KMART അങ്ങനെയുള്ള നെക്സ്റ്റ് അങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ നമുക്ക് ഓർഡർ എടുക്കാനും ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കണക്കുകൂട്ടുന്നുണ്ട്. അതിന് അതിലുപരി ഇപ്പോൾ ഈ ഇതിൻ്റെ ഈ സ്വീകാര്യത കണ്ടിട്ട് ഈ അമേരിക്കയിലേക്കുള്ള പിള്ളേർക്കും അതിൽ യൂറോപ്പിലേക്കുള്ള പിള്ളേർക്കിടെയും അതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ലോക്കൽ മാർക്കറ്റിംഗ് ബേബി സ്കൂബി എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു പ്രോഡക്റ്റും കൂടെ നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അധികം താമസിക്കാണ്ട് അത് നമുക്കിവിടെ അവൈലബിൾ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള ട്രയലും അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ തുടങ്ങി. അന്ന അലുമിനിയത്തിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പുതിയതായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റൂഫിംഗ് ഷീറ്റ് അലുമിനിയത്തിലും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അതായത് GL ഗാൽവനൈസ്ഡ് ആ ഗാൽവനൈസ്ഡും നമ്മളിപ്പോൾ പുതിയതായിട്ട് കുറച്ച് നാളായി മാർക്കറ്റിൽ തുടങ്ങിയിട്ട് എന്നാലും ഇപ്പോൾ അലുമിനിയത്തിൻ്റെ ഒരു പുതിയ ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ
അതിൻ്റെ ഒരു പുതിയ ഒരു യൂണിറ്റ് നമ്മൾ തമിഴ്നാട്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സ്പൈസസിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നാ വെച്ചാൽ റെഡി ടു ഈറ്റ് റെഡി ടു കുക്ക് ഐറ്റംസിലാണ്. നമ്മളാണ് ആദ്യമായിട്ട് ഒരു റെഡി ടു ഈറ്റ് റെഡി ടു കുക്ക് നമ്മുടെ മിലിറ്ററിയുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മുടെ ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ റെഡി ടു കുക്ക് ഗ്രേവി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉള്ളി അരിയിൽ വഴറ്റിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ സമയം പോണത്. അപ്പോൾ ആ പണി നമ്മൾ ഇവിടെ ഫാക്ടറിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് നമ്മൾ റെഡി ടു കുക്ക് ഐറ്റംസാണ് കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ വർത്തരയൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല. അപ്പോൾ വർത്തരയൊക്കെ ഉണ്ടാക്കി നമ്മൾ മെഷീനിൽ റെഡിയാക്കി അരച്ച് ഇത് പാക്കറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറാ സ്പേസസിൻ്റെ പുതിയ ഇന്നോവേഷൻ അതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രഷർ കുക്കറിന് ചാക്സൺ പ്രഷർ കുക്കർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പ്രഷർ കുക്കർ അതുപോലെ തന്നെ പാക്കഡ് ഗുഡ്സ് അലുമിനിയത്തിൽ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ചാക്സൺ എന്നുള്ള പേര് തന്നെ ചാക്കോ എന്നാണ് ഗ്രാൻഡ് ഫാദറിൻ്റെ പേര്. അപ്പോൾ ചാക്സൺ എന്നുള്ള ഒരു പേരും ആ ഗ്രാൻഡ് ഫാദറിനോടുള്ള ഒരു റിലേഷൻ വെച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത പേരാണ് ചാക്സൺ എന്നുള്ളത്. ഇതിന് ശേഷമാണ് നമ്മൾ സ്കൂബി ഡെവലപ്പ് ചെയ്തത്. ഈ സ്കൂബിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഒരിക്കലൊരു കുട്ടി പറഞ്ഞു, അങ്കിൾ ഇത്രയും നല്ല ബാഗൊക്കെ ഉണ്ടാക്കില്ലേ, എനിക്ക് എല്ലാ കൊല്ലം പുതിയ ബാഗ് മേടിക്കാനുള്ളതാണ്. ഇത്രയും ബാഗ് ഞാൻ ചവിട്ടി കീറാൻ നോക്കിയിട്ട് പോലും അത് കീറാൻ പറ്റുന്നില്ല. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന വാല്യൂ ഫോർ മണി അതിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അഡീഷനാണ് ട്രാവൽ ഡേ ബാഗുകൾ. ട്രാവൽ ഡേ ബാഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാവൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ട്രോളി ടൈപ്പ് ബാഗുകൾ, അതുപോലെ തന്നെ ലഗേജ് ബാഗ് നമ്മൾ ക്യാരി പുറയിലേക്ക് ഉണ്ടാകുന്ന, അതുതന്നെ ബാക്ക് പാക്കുകൾ, അങ്ങനെയുള്ള ബാഗുകൾ നമ്മൾ ട്രാവൽ ഡേ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ബ്രാൻഡിലാണ് ചെയ്യുന്നത്. അത് ഇപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റിൽ പോകുന്നുണ്ട്. നമ്മളിവിടെ വീവിങ്ങൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ വീവിങ്ങൊക്കെ ഇപ്പോൾ ഇവിടെ വൈബിൾ അല്ലാണ്ട് വന്നുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ആണ് നമ്മൾ ചെയ്ത് എടുക്കുന്നത്. അവിടെയാണ് ഇൻഡസ്ട്രി കൂടുതൽ ഡെവലപ്പ് ചെയ്തേക്കുന്നത്, വീവിങ് ഇൻഡസ്ട്രി. പിന്നെ ക്ലൈമറ്റും തമിഴ്നാട്ടിലെയാണ് വീവിങ് ഇൻഡസ്ട്രിക്ക് നല്ലത്. ഫാദർ ഒരു കൃഷിക്കാരൻ്റെ മകനായിട്ടാണ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തിന് ഒരു കുറച്ച് പേർക്ക് കൂടുതൽ തൊഴിൽ കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറയേണ്ടത്, വീട്ടിൽ ജോലി എടുക്കാനായിട്ട് രാവിലെ 5 മണിക്ക് വന്ന് മുതൽ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. മിനിമം നമ്പർ ഓഫ് തൂമ്പേ ഉള്ളൂ. ആ തൂമ്പയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം എന്നോർക്കാണ് തൂമ്പ കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് നിരാശരായിട്ട് പോകണ കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ വരുന്നവർക്ക് എല്ലാവർക്കും ഒരു തൊഴിൽ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് അദ്ദേഹം തൊഴിൽ ഇതിലേക്ക് സംരംഭം തരിക. ആദ്യം അതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത കോൺട്രാക്റ്റാണ്. കോൺട്രാക്റ്റ് കുറേ പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും, സ്ഥിരം തൊഴിലില്ല, കോൺട്രാക്റ്റ് കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ബേസിൽ പിന്നെ ഒരു ട്രൈസോപ്പ് കമ്പനി തുടങ്ങി. അപ്പോൾ അത് മാർക്കറ്റ് ചെയ്ത് അതിൻ്റെ ഒരു വിജയം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇന്ത്യൻ അലുമിനിയം കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് അലുമിനിയം ഉൽപ്പാദനം തുടങ്ങിയത് കേരളത്തിലാണ്. അതിനൊരു കാരണമുണ്ട്. സാർ സി പി രാമസ്വാമിയാണ് അതിൻ്റെ ഒരു പ്രചോദനം. ആദ്യമായി അദ്ദേഹത്തിൻ്റെ വിഷനിൽ അദ്ദേഹം ആദ്യമായിട്ട് കണ്ടുപിടിച്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്നത് മഴയാണ്. ആ മഴവെള്ളം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതാണ് അദ്ദേഹത്തിൻ്റെ തിങ്കിങ് പോയത്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേര്യമംഗലത്തെ ഒരു പവർ പ്രോജക്റ്റ് കൊണ്ടുവന്നു. ഈ പവർ പ്രോജക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് അതിനെ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം കാനഡയിൽ നിന്ന് പോയി ആളുകളെ സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നു. ഈ പവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ പവർ ഉപയോഗിക്കാനായിട്ട് ആളുകൾ ഉണ്ടായില്ല. അതായത് അന്നത്തെ കാലത്ത് ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അദ്ദേഹം ആലോചിച്ചു ഈ പവർ കൺസ്യൂം ചെയ്യണ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഏതാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് എവിടുന്നോ അതിനുള്ള അന്നത്തെ കാലത്ത് അറിവൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അലുമിനിയത്തിനാണ് ഏറ്റവും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് വീണ്ടും കാനഡയ്ക്ക് പോയിട്ട് അവിടുന്ന് ആൽക്കൺ ഗ്രൂപ്പിന് മിനിമം ഏറ്റവും മിനിമം പൈസയ്ക്ക് വൈദ്യുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ അലുപുരത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ അലുമിനിയം ഫാക്ടറി തുടങ്ങിയത് കേരളത്തിലാണെന്നുള്ളൊരു വലിയൊരു സംഗതി ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ ഈ അലുമിനിയം ഉലുക്കിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡ്രോസ് എന്ന് പറയും, അതിലൊരു 10% അലുമിനിയം അവൈലബിളാണ്. ഈ സാധനം തമിഴ്നാട്ടിലേക്ക് കയറ്റി പോണതായിട്ട് ചാച്ചൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് ഇതിൽ നിന്ന് ഇത് അലുമിനിയം വേർതിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊരു ഇൻഡസ്ട്രിക്കുള്ളൊരു സ്കോപ്പാണെന്ന് ചാച്ചനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചാച്ചൻ അതനുസരിച്ച് അതിന് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ ഈ അലുമിനിയം ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് തുടങ്ങി. അപ്പോൾ ഈ അലുമിനിയം വേർതിരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അത് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ കൺസ്യൂം ചെയ്യാൻ വേർതിരിച്ചെടുത്ത അലുമിനിയം നമ്മൾ വിറ്റിട്ടാണ് ആദ്യം ബിസിനസ് തുടങ്ങിയത്. അതിന് കൺസ്യൂം ചെയ്യാനായിട്ട് അലുമിനിയത്തെ കൺസ്യൂം ചെയ്യാനായിട്ടുള്ളൊരു ഇൻഡസ്ട്രി ആലോചിച്ചപ്പോഴാണ് അലുമിനിയം പാത്രങ്ങൾ കൽക്കട്ടയിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത്.
അപ്പോൾ അതനുസരിച്ച് കേരളത്തിലെ ഒരു ഇൻഡസ്ട്രി പാത്രത്തിന് വെച്ച് കഴിഞ്ഞാൽ വയബിളാവുമെന്ന് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൽ മനസ്സിലാവുകയും അദ്ദേഹം അത് ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അലുമിനിയം ഫാക്ടറി ആരംഭിച്ചത്. ചാച്ചൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കമ്പനി വളരുന്നതോടൊപ്പം തന്നെ നാടും വളരണമെന്നുള്ള ഒരു ആഗ്രഹം. അദ്ദേഹത്തിന് ആയുർവേദം ഒരു വലിയ പാഷനായിരുന്നു. അതിന് ഞങ്ങൾ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ ആണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരുപാട് ആളുകൾ ഈ രോഗം കൊണ്ട് വലയണം. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ അന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളും ആ ഒരു ഇതൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതെന്ന് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ടൊരു പഞ്ചായത്ത് കിഴക്കുമലം പഞ്ചായത്തിലൊരു സർവേ നടത്തി. ഈ സർവേയിൽ വന്നപ്പോൾ ഒത്തിരി പേർക്ക് വീടുകളില്ലെന്നും ഒത്തിരി പേർക്ക് കക്കൂസില്ലെന്നും അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളെല്ലാ ആളുകളെയും കൂട്ടിയിട്ട് രാഷ്ട്രീയക്കാരെയൊക്കെ കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് വിളിക്കാം. അപ്പോൾ ആദ്യത്തെ മീറ്റിങ്ങിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു. ആ മീറ്റിങ്ങിൽ ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ ഇപ്പോൾ ചെയ്യാം ആളുകൾക്ക് നമ്മളെല്ലാവരും കൂടെ കൂടി ഒരു സപ്പോർട്ട് ചെയ്ത വീടില്ലാത്തവർക്ക് വീടും കക്കൂസില്ലാത്തവർക്ക് കക്കൂടും വെള്ളമില്ലാത്തവർക്ക് വെള്ളമൊക്കെ എത്തിക്കാനുള്ള ഒരു പദ്ധതികൾ ആലോചിച്ചു. രണ്ടാമത്തെ മീറ്റിംഗ് ആയപ്പോഴത്തേക്കും ആദ്യത്തെ മീറ്റിങ്ങിൽ ആൾക്കാർ പകുതി കുറഞ്ഞു. അപ്പോൾ എന്നാലും ഞങ്ങളുടെ ഒരു കുറേ പേരുടെ സപ്പോർട്ടിൽ അത് മീറ്റിംഗ് പിന്നെയും കണ്ടക്ട് ചെയ്തു. അപ്പോൾ അതിന് കുറച്ച് ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങി. മൂന്നാമത്തെ ആയപ്പോഴത്തേക്കും രാഷ്ട്രീയക്കാരൊക്കെ അതിനൊരു സപ്പോർട്ടില്ലാണ്ടായി. മുൻകൂട്ടി നിന്ന വ്യവസായികളെയും അവർ പിന്നോട്ട് വലിച്ചു. അപ്പോൾ അങ്ങനെ മൂന്നായിട്ട് മീറ്റിങ്ങൊക്കെ വന്നപ്പോഴത്തേക്കും ആളുകൾ തീരെ കുറഞ്ഞു, ഞങ്ങൾ മാത്രമായി. അപ്പോൾ എന്നാലും ചാച്ചൻ്റെ ഒരു ആഗ്രഹം നടപ്പാക്കണം എന്നുള്ള ഒരു വാശിയിൽ ഞങ്ങൾ ഞങ്ങളുടെ സി എസ് ആർ ഫണ്ട് അന്നും 2011-12 സി എസ് ആറിൻ്റെ ഗവൺമെൻറ് പോലും ചിന്തിച്ചിട്ടില്ല. അന്ന് ലാഭത്തിൻ്റെ ഒരു 10% ആളുകൾക്ക് കൊടുത്ത് അവർക്ക് വീട് ഉണ്ടാക്കാനും കക്കൂസ് ഉണ്ടാക്കാനും വെള്ള കുടിവെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ പരിഹരിക്കാമെന്നുള്ള ഒരു ചിന്താഗതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. ആ പ്രോജക്റ്റാണ് പിന്നീട് 2020 എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 1977 ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയതാണ്, വീടുണ്ടാക്കിയത്. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു വീടുണ്ടാക്കണം എന്നുള്ള ആഗ്രഹം, പുതിയത് വേണ്ട, ഒന്ന് ഉള്ളതൊന്ന് പുതുക്കി പണിയെന്നുള്ള പല ആഗ്രഹങ്ങളും ഉണ്ടായെങ്കിലും ഈ വീടിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് മതി നമുക്കൊരു വീടെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വീട് പെൻഡിങ് വെച്ചിട്ട് ആ സ്ഥലവും കൂടെ ആ ഫണ്ടും കൂടെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ നാട്ടിൽ ഗോഡ്സ് വില്ലയൊക്കെ പണിതതിൻ്റെ ഒരു കൺസേൺ അതാണ്. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി മാള്, അത് ഒരു വലിയ ഒരു അനുഗ്രഹമാണ് ആളുകൾക്ക്. പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്, സാറേ എൻ്റെ വീട്ടിൽ ദാരിദ്ര്യമില്ല. ഇപ്പം എന്താ വെച്ചാൽ, സാറേ ഞങ്ങൾ പണ്ട് 1 കിലോ 2 കിലോ അരിയാണ് മേടിച്ചോണ്ടിരുന്നത്, ഇപ്പോൾ 1 ചാക്കരിയാണ് മേടിക്കുന്നത്. അപ്പോൾ അവിടെ അത്രയ്ക്കും പകുതി വിലയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 1 ചാക്കരി വെച്ചു. 1 ചാക്കെന്ന് പറഞ്ഞാൽ 10 കിലോ. അതുപോലെ തന്നെ പഞ്ചസാര, വീട്ടിൽ എപ്പോൾ നോക്കിയാലും ഒരു നിറവാണ് സാറേ. അപ്പോൾ ആ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷം. ഒരാളുടെ നിറവ് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു നമ്മുടെ മനസ്സിൽ തന്നെ ഒരു നിറവ്. അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ കൊടുക്കാനായിട്ടുള്ള ഒരു താല്പര്യമാണ്. ബെക്കി ഫ്രം MNS USA ജസ്റ്റ് കെയിം ഫോർ എ വിസിറ്റ് ഫാക്ടറി ബിഫോർ ബൈയിങ് ദി പ്രോഡക്റ്റ്. ഞാൻ യാത്രയിലല്ലെങ്കിൽ എല്ലാ ദിവസവും അവസാനിക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ എല്ലാ ദിവസത്തെയും പരിപാടികൾ അവസാനിപ്പിക്കുന്നത്. ഏത് നല്ല കാര്യത്തിന് പോവുകയാണെങ്കിലും തുടങ്ങുമ്പോഴാണെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും എൻ്റെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അനുഗ്രഹം മേടിച്ചിട്ടാണ് ഞാൻ സാധാരണ ആരംഭിക്കാറുള്ളത്.